നമസ്കാരം ലക്ഷ്യ ന്യൂസിലേക്ക്. കർണാടകയിലൂടെ അധികാരം പിടിച്ച രാജ്യത്ത് തന്നെ കോൺഗ്രസിന്റെ തിരിച്ചുവരവിന് നേതൃത്വം നൽകുക എന്നത് മാത്രമല്ല കർണാടക കോൺഗ്രസിന്റെ ലക്ഷ്യം, മറിച്ച് ബി ജെ പിയുടെ വർഗീയതയ്ക്കെതിരെ സന്ധിയില്ല പോരാട്ടം ചെയ്യുക എന്നതുകൂടിയാണ്. കോൺഗ്രസ് സർക്കാർ അധികാരത്തിലേറി നാളുകൾ മാത്രം പിന്നിടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട നിരവധി പദ്ധതികളാണ് കോൺഗ്രസ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ബി ജെ പിക്കെതിരെ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് തന്നെയാണ് കർണാടകയിലെ കോൺഗ്രസ് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. ഇതിനോടകം തന്നെ നടപ്പിലാക്കിയത് നിരവധി പദ്ധതികൾ തന്നെയായിരുന്നു. ഗോവധ നിരോധനം നിർത്തലാക്കുക, ഹിജാബ് നിരോധനം നിർത്തലാക്കുക, മതപരിവർത്തന നിരോധന നിയമം റദ്ദാക്കുക, ഇത്തരത്തിൽ വർഗീയപരമായ സകല ബി ജെ പിയുടെ അജണ്ടകളെയും പൊളിച്ചെടുക്കുകയാണ് കർണാടക സർക്കാർ. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കർണാടകയിൽ നിന്ന് പുറത്തു വരുന്നത് ഏറ്റവും നിർണായകമായ റിപ്പോർട്ടുകൾ തന്നെയാണ്. കേവലം ജനങ്ങളുടെ പിന്തുണ ആർജിക്കാൻ വേണ്ടി മാത്രമല്ല ഇത്തരം നടപടികളെന്ന് വ്യക്തമാക്കുന്ന കൃത്യമായ തെളിവുകൾ തന്നെയാണ് കർണാടകയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. വർഗീയ കേസുകൾ കൈകാര്യം ചെയ്യാൻ ആന്റി കമ്മ്യൂണൽ വിങ്ങിന് രൂപം നൽകിയിരിക്കുകയാണ് കർണാടക സർക്കാർ. സാമുദായിക സംഘർഷം നിലനിൽക്കുന്ന മേഖലയായ ദക്ഷിണ കന്നഡയിലാണ് പോലീസിന് കീഴിൽ പുതിയ സംഘം രൂപീകരിച്ചിരിക്കുന്നത്. കർണാടക ആഭ്യന്തരമന്ത്രി ഡോക്ടർ ജി പരമേശ്വരിയാണ് എ സി ഡബ്ല്യു രൂപീകരിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇനി മുതൽ എ സി ഡബ്ല്യു ആയിരിക്കും കർണാടകയിലെ വർഗീയമായ എല്ലാ കേസുകളും കൈകാര്യം ചെയ്യുക. പോലീസ് കമ്മീഷണർ അടക്കം ഈ വിഷയത്തിൽ സ്ഥിരീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്തരം കേസുകളിൽ കുറ്റാരോപിതരായ ആളുകളുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുകയും ചെയ്യും. അവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന ഒരു ഉറപ്പുകൂടിയാണ് ജനങ്ങൾക്കായി കർണാടക സർക്കാർ നൽകുന്നത്. കേസുകളിൽ ഇരകൾക്ക് വേണ്ട സംരക്ഷണം ഒരുക്കുകയും ചെയ്യും ഈ സർക്കാർ. നിലവിൽ കോടതിക്ക് മുന്നിലുള്ള സമാനമായ കേസുകളും വിങ് പരിശോധിക്കുമെന്നാണ് കുൽദീപ് കുമാർ ജെയിൻ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട 200 കേസുകൾ സംഘം പരിശോധിക്കും. വർഗീയ സംഘർഷം, വിദ്വേഷ പ്രസംഗം, സാമൂഹിക മാധ്യമങ്ങളിലെ വിദ്വേഷ പ്രചരണം, മോറൽ പോലീസിംഗ്, പശുക്കടത്ത് തുടങ്ങിയ കേസുകളെല്ലാം എസ് സി ഡബ്ല്യു അന്വേഷിക്കും. ഓരോ പോലീസ് സ്റ്റേഷൻ പരിധിയിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഇത്തരം കേസുകൾ എസ് സി ഡബ്ല്യുവിന് കൈമാറും. തുടർന്ന് സംഘമാണ് കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കുക എന്നും മാംഗ്ലൂർ പോലീസ് കമ്മീഷണർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇത്തരത്തിൽ കർണാടകയിൽ കർശനമായ നിയമ സംവിധാനം കൊണ്ടുവരിക എന്നത് തന്നെയാണ് സിദ്ധരാമയ്യ സർക്കാരിന്റെ മുന്നിലുള്ള, ഇത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കോൺഗ്രസ് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽ ഒന്ന് തന്നെയാണ്. ബസവരാജ ബൊമ്മയുടെ നേതൃത്വത്തിൽ മുൻ ബി ജെ പി സർക്കാർ നടപ്പിലാക്കിയ മതപരിവർത്തന നിരോധന നിയമം ഇന്നലെ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ റദ്ദാക്കിയിരുന്നു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഈ തീരുമാനം. ഇതിന്റെ തൊട്ടു പിന്നാലെയാണ് വർഗീയ കേസുകൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേക ദൗത്യ സംഘത്തെയും കോൺഗ്രസ് സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത്. ഏതായാലും വലിയ മാറ്റം തന്നെയാണ് കർണാടകയിൽ നിന്ന് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. കർണാടകയിലെ ജനങ്ങളും ഈ സർക്കാരിന് വലിയ പിന്തുണയുമായി രംഗത്തുണ്ട്.